എല്ലാവർക്കും നമസ്കാരം. ഈ സിനിമയിലൊരു ഡയലോഗ് ഉണ്ട്, കാടിനെ പേടിക്കണ്ട, പക്ഷെ കാട് കയറി വെച്ച ചില മനുഷ്യരെ പേടിക്കണം എന്ന് പറയുന്ന പോലെ പാലാക്കാരെ പേടിക്കണമെന്ന് മനസ്സിലായി. എന്തൊരു വൈബാണിത്. ഞങ്ങൾ കഴിഞ്ഞ 2-3 ആഴ്ചയായിട്ട് ഒരുപാട് പ്രൊമോഷൻസിന് പോകുന്നുണ്ടെങ്കിലും ഇത്രയും ക്രൗഡുള്ളൊരു പ്രൊമോഷൻ ഫസ്റ്റ് ടൈമാണ്. അതിൻ്റെ ഈ രാത്രിയിൽ ഇത്രയും ലേറ്റായിട്ട് ഇത്രയും കുട്ടികളെ ഇവിടെ അസംബിൾ ചെയ്ത മാനേജ്മെൻറ്റും വീട്ടിൽ പോവാതെ ഇവിടെ വന്നിരിക്കുന്ന കുട്ടികളോടും ആദ്യം ഒരു നന്ദി പറയുകയാണ്. കാരണം പിന്നെ ഉണ്ണി ഇവിടെ എന്തൊക്കെയോ പ്രസംഗിച്ച് എനിക്കൊന്നും കേൾക്കുന്നില്ലായിരുന്നു, പക്ഷെ 1.5 പേജ് കാണാതെ പഠിച്ചൊന്ന് പറഞ്ഞാന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ അതിനേക്കാൾ ഗംഭീരമായിട്ട് ദൈവവും സംസാരിച്ചു, അപ്പം ഇതിനപ്പുറത്തേക്കൊന്നും എനിക്ക് പറയാറിയില്ല. പിന്നെ പാലയിലേക്കാണ് ഇന്ന് പ്രോഗ്രാം എന്ന് പറയുമ്പോൾ ഉണ്ണിയോട് ഞാൻ പറഞ്ഞു ഒരുപാട് പെൺകുട്ടികളൊക്കെ ഉള്ള സ്ഥലമാണ്, അപ്പോൾ വൈറ്റും വൈറ്റും ആയിട്ട് കല്യാണ ചെറുക്കനെ പോലെ വന്നേക്കാണ്. അപ്പം സിനിമ കണ്ടോ എല്ലാവരും? ആത്മാർത്ഥമായിട്ട് ചോദിക്കുക. അല്ല, കണ്ടില്ലെങ്കിൽ നാളെ നിങ്ങളുടെ പ്രിൻസിപ്പൽ അച്ഛൻ അവധി തരാമെന്നെന്തോ പറയുന്നത് കേട്ടു, പിള്ളേർക്ക് സ്കൂൾ പടം കാണാൻ. ഞങ്ങൾക്ക് എന്നും വൈകുന്നേരം ഒരു സിനിമയുടെ ഒരു ദിവസം അന്നത്തെ ദിവസത്തെ കണക്ക് വരും, ഓരോ തിയേറ്ററിൻ്റെ കളക്ഷൻ എത്രയാണ്, ഓരോ തിയേറ്ററിലെ ഷോയിൽ എത്ര പേര് വന്നിട്ടുണ്ടെന്ന്. സത്യസന്ധമായി പറയുകയാണ്, പാലാ തിയേറ്ററിൽ നിന്ന് ഗംഭീര കളക്ഷനാണ് സിനിമയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ആ കളക്ഷൻ അങ്ങനെ നിലനിർത്തേണ്ടത് പാലാക്കാരുടെ ഡ്യൂട്ടിയും കൂടാണ്. അതുകൊണ്ട് നാളെ തൊട്ട് എല്ലാവരും തിയേറ്ററിലേക്ക് വരിക, മാളിയപ്പുറം കാണുക. ഇത് സിനിമയുടെ ഒരു പ്രൊമോഷനേക്കാളുപരി ഇന്ന് കേരളം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സിനിമയും കൂടാണ് മാളിയപ്പുറം. നിങ്ങളെപ്പോലെ കുട്ടികൾ കണ്ടിരിക്കേണ്ട സിനിമയാണ്. കാരണം ആഗ്രഹം നേടിയെടുക്കാനായിട്ട് ഏതറ്റം വരെ പോകുന്നൊരു കുട്ടിയുടെ കഥയാണ്. അതിൻ്റെ ഇടയിൽ സംഭവിക്കുന്ന ഒരുപാട് ഇമോഷൻസും കാര്യങ്ങളും, പിന്നെ ഈ സിനിമയിൽ പറഞ്ഞ് കൺവേ ചെയ്യുന്ന ചില കാര്യങ്ങൾ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവം ഏത് രൂപത്തിൽ വരും, അല്ലെ ദൈവം നമ്മളെ എങ്ങനെ സഹായിക്കും എന്ന് പറയുന്ന പോലെ. അപ്പം ഈ പടത്തിൻ്റെ തുടക്ക സമയത്തൊക്കെ ഒരുപാട് വിവാദങ്ങളിലേക്ക് ഞങ്ങൾ പോകേണ്ടി വന്നു, അതൊരു പരിധിയായത് നിങ്ങൾക്കും അറിയാം. പക്ഷേ ഇതുപോലെ ഒരു ക്രിസ്ത്യൻ മാനേജ്മെൻറ് സ്കൂളിൽ മാളിയപ്പുറത്തിൻ്റെ പ്രൊമോഷനായിട്ട് വന്നപ്പം കേരളക്കാരെ മൊത്തവും മനസ്സിലാക്കും മാളിയപ്പുറം ഏത് റേഞ്ചിലേക്കാണ് പോയേക്കെന്നുള്ളത്. അപ്പോൾ ഇതുപോലൊരു പ്രോഗ്രാം ഇവിടെ അറേഞ്ച് ചെയ്ത് തന്ന സ്കൂൾ മാനേജ്മെൻറ്റും പ്രിൻസിപ്പൽ അച്ഛനും നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ നന്ദി പറയുകയാണ്. സിനിമ കാണണം, ഒരുപാട് കഷ്ടപ്പെട്ട് ചെയ്ത സിനിമയാണ്. 50 ദിവസത്തോളം ഈ കുട്ടികളൊക്കെ കാട്ടിലായിരുന്നു, ചെരുപ്പ് പോലും യൂസ് ചെയ്യാൻ പറ്റാതെ കൊടും കാട്ടിലാണ് ഷൂട്ട് ചെയ്തത്. അപ്പം ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത സിനിമയാണ്. ഇത് വിജയിപ്പിക്കേണ്ടത് ഞങ്ങളെപ്പോലെ നിങ്ങളുടെയും കൂടെ ഒരു ആവശ്യമാണ്. സിനിമാ ഇൻഡസ്ട്രി മുന്നോട്ട് പോകണമെങ്കിൽ, മലയാള സിനിമ ഇൻഡസ്ട്രി, ഇതുപോലെ ഹിറ്റുകൾ വേണം, തിയേറ്റേഴ്സ് വീണ്ടും ലൈവ് ആവണം. ഓരോ ദിവസവും രാത്രി 11 മണിക്കൊക്കെ ഞാനും രഞ്ജനും ഉണ്ണി അടക്കമുള്ള ഞങ്ങളെല്ലാവരും ഓരോ തിയേറ്ററിൻ്റെ പുറത്ത് പോയി നിൽക്കും. എന്തിനാന്ന് വെച്ചാൽ ലാസ്റ്റ് ഷോ വിട്ട് പുറത്തേക്ക് വരുന്ന ഫാമിലി ഓഡിയൻസിനെ കാണാനായിട്ട്. ഇന്നലെ പോലും ഏറെ വനിതാ തിയേറ്ററിൽ ഞങ്ങൾ പോയപ്പോൾ 75 വയസ്സിന് മുകളിൽ പ്രായമുള്ള അമ്മമാരും അമ്മൂമ്മമാരും വരെ തിയേറ്ററിൽ നിന്ന് പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ വളരെ സന്തോഷം തോന്നി. മാളിയപ്പുറം കേരളം ഏറ്റെടുത്തതിൽ പാലാക്കാരും ഏറ്റെടുക്കണം, ഇതൊരു റിക്വസ്റ്റാണ്. താങ്ക് യു.